ഇരുപതിനായിരം രൂപ ബജറ്റുള്ളൂ, നല്ലൊരു ഫോൺ വാങ്ങി. ഈ ഒരു ആഗ്രഹവുമായി നടന്ന ഞാൻ എന്തുകൊണ്ട് റിയൽമി എക്സ് ടി വാങ്ങിച്ചു? അതിന് പ്രധാനപ്പെട്ട 5 കാരണങ്ങളാണ് ഉള്ളത്. ഒന്ന്, സ്വാഭാവികമായിട്ടും അതിൻ്റെ വിലയാണ്. 20,000 റുപ്പീസിന് 8 GB റാമും 128 GB ഇന്റേണൽ മെമ്മറിയും, അത് എക്സ്പാൻഡബിൾ ആണ്, കിട്ടാവുന്ന ഒരു നല്ല ഒരു ഫോണാണ് റിയൽമി എക്സ് ടി. അത് ലേറ്റസ്റ്റും കൂടിയാണ്, ഇറങ്ങിയിട്ട് 2 മാസമേ ആയിട്ടുള്ളൂ. ലേറ്റസ്റ്റ് പറയാൻ കാരണമുണ്ട്, കാര്യം ഈ വിലക്ക് നമുക്ക് ഐഫോണിൻ്റെ 6 ഉം 7 ഒക്കെ അവൈലബിൾ ആണ്. പക്ഷേ അതിൻ്റെ അകത്തൊക്കെ ഇൻബിൽഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ, പിന്നെ അതുപോലെ ഫാസ്റ്റ് ചാർജർ, അങ്ങനെ ഒരുപാട് ലേറ്റസ്റ്റ് ടെക്നോളജീസ് ഒന്നും നമുക്ക് അതിൽ അവൈലബിൾ അല്ല. അപ്പോൾ വിലയാണ് അതിലൊരു പ്രധാനപ്പെട്ട ഘടകം എന്നെ ആകർഷിച്ചത്. രണ്ടാമത്തത് എന്നെ ആകർഷിച്ചത് അതിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞ, ഇൻബിൽഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ്. അപ്പോൾ സാംസങ് A70 ആയിട്ടുള്ള ഒരു റിവ്യൂവിലൊക്കെ വെച്ച് നോക്കുമ്പോൾ മികച്ചൊരു പെർഫോമൻസ് അല്ലെങ്കിൽ മികച്ച ഒരു നല്ലൊരു ക്വാളിറ്റി ഇൻബിൽഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ തന്നെയാണ് ഇതിൻ്റെ അകത്ത് ഉള്ളത്. അപ്പോൾ നമ്മൾ ഡ്രൈവൊക്കെ ചെയ്യുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ കൈ വിരൽ വെച്ചാൽ മതി, അത് സ്കാൻ ചെയ്ത് പെട്ടെന്ന് തന്നെ അത് ഫോൺ അൺലോക്ക് ആവും. മൂന്നാമത്തത്, സ്വാഭാവികമായിട്ടും അതിൻ്റെ 64 MP ക്യാമറയാണ്. ഒരു DSLR ക്യാമറയുടെ ക്വാളിറ്റി ഒന്നും നമ്മളതിൽ പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. ബട്ട് എന്നിരുന്നാൽ പോലും നമ്മൾ ടൂറൊക്കെ പോകുമ്പോൾ, പുറത്തൊക്കെ പോകുമ്പോൾ ഫോട്ടോസ് എടുക്കാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ടാവും, നല്ല നല്ല ഫോട്ടോസ്. അപ്പോൾ ഈ ഒരു ക്യാമറ സ്വാഭാവികമായിട്ടും നല്ലതാണ്. മാക്രോ ലെൻസൊക്കെ ഉള്ള ഒരു ലേറ്റസ്റ്റ് ക്യാമറ ഫോൺ തന്നെയാണ് ഇതിൻ്റെ അകത്തുള്ളത്. പിന്നെ ഫ്രണ്ട് ക്യാമറ തന്നെ പറ്റി പറയുന്നത് 16 MP. അപ്പോൾ അത്യാവശ്യം സെൽഫീസൊക്കെ എവിടെയെങ്കിലും പോകുമ്പോൾ നമുക്ക് സെൽഫീസൊക്കെ എടുക്കാൻ തോന്നിക്കഴിഞ്ഞാൽ നല്ല ഫോട്ടോസും നമുക്ക് അവൈലബിൾ ആണ്. നാലാമത്തെ പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ ഡിസ്പ്ലേ തന്നെയാണ്. സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് അതിൻ്റെ അകത്ത് വരുന്നത്. നോട്ട് 8 പ്രോ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനൊരു അഡ്വാൻറ്റേജ് നൽകുന്നത് ആ ഒരു കാര്യമാണ്. പിന്നെ നോച്ച് ഡിസ്പ്ലേ ആണ്, 6.4 ഇഞ്ച് വലിയൊരു ഡിസ്പ്ലേ, നല്ല അത്യാവശ്യം വലിയ ഡിസ്പ്ലേ, നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ തന്നെയാണ് ഈ ഫോണിൽ ലഭ്യമായിട്ടുള്ളത്. അഞ്ചാമത്തെ പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ ഡ്യൂറബിലിറ്റിയാണ്. അപ്പോൾ നമ്മൾ ഫോണൊക്കെ ചിലപ്പോൾ മൊബൈൽ നമ്മുടെ പോക്കറ്റിലിടുമ്പോൾ എന്തെങ്കിലും അതുമൊക്കെ കൊള്ളാം, നമ്മുടെ കീ ചെയിൻ, അതേപോലെ താക്കോലുകൾ, അതൊക്കെ അതിനകത്ത് വരാം. അപ്പോൾ ഇതിന് ഗൊറില്ല ഗ്ലാസ് ആണ് ഫ്രണ്ടിലും ബാക്കിലും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം അങ്ങനത്തെ സ്ക്രാച്ചുകളിൽ നിന്നൊക്കെ ഫോൺ രക്ഷപ്പെടും. പിന്നെ നമ്മുടെ നാടാണ്, എപ്പോഴാണ് മഴ പെയ്യുക, എപ്പോഴാണ് മഴ പെയ്യാണ്ടിരിക്കുക ഒന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഈ ഫോൺ സ്പ്ലാഷ് പ്രൂഫാണ്, അത്യാവശ്യം ചെറിയ രീതിയിൽ വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ കുറച്ച് വെള്ളം അതിൻ്റെ അകത്ത് വീണു, കുറച്ച് നനഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഫോണിന് കാര്യമായിട്ടൊന്നും പറ്റാൻ പോകുന്നത്. 2 മിനിറ്റ് വരെയും വെള്ളത്തിൻ്റെ അകത്ത്, അതിൽ ചെറിയ ട്രേഡിൽ വെള്ളത്തിൻ്റെ അകത്ത് ഇട്ടിട്ട് അതിനൊന്നും പറ്റിയില്ല, അതിൻ്റെ സൗണ്ടിനൊന്നും പറ്റിയില്ല എന്ന് കാണിക്കണം വീഡിയോസും നമുക്ക് ഇന്ന് യൂട്യൂബിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പിന്നെ അതുകൂടാണ്ട് ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. പിന്നെ Snapdragon 710 ആണ് ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് നല്ല നല്ല ഫീച്ചേഴ്സ് ഈ ഒരു റേഞ്ചിൽ നമുക്ക് റിയൽമി എക്സ് ടിയിൽ ലഭ്യമാണ്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെടാത്ത ചെറിയ രണ്ട് കാര്യങ്ങളുണ്ട്. അതിൽ ഒന്ന്, ഞാൻ ബ്ലൂ കളർ ഫോണാണ് വാങ്ങിച്ചത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ബ്ലൂയിഷ്, ആ ഒരു തിളക്കം എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ അത് നമ്മൾ മറ്റേ കവറൊക്കെ ഇട്ട് പോവുകയാണെങ്കിൽ അത്തരം ബുദ്ധിമുട്ടുണ്ടാവില്ല. ബട്ട് ചില ആൾക്ക് ആ ഒരു ബ്ലൂയിഷ് കളറ് ഇഷ്ടപ്പെടാത്ത ആൾക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തന്നെ മാറും. പിന്നെ LED ഇൻഡിക്കേറ്ററാണ്. അപ്പോൾ ഞാൻ സാംസങ്ങിൻ്റെ J7 എന്ന് പറഞ്ഞ ചെറിയ ഫോൺ ഉപയോഗിച്ച ആളാണ് ഞാൻ. അതിൻ്റെ അകത്ത് നമുക്ക് LED ഇൻഡിക്കേറ്റർ ഉണ്ട്. അപ്പോൾ ഫോൺ ചാർജ് ചെയ്യുമ്പോൾ, ഫേസ്ബുക്കിൽ നിന്ന് മെസ്സേജ് വരുമ്പോൾ ഒരു ലൈറ്റ്, അതുപോലെ വാട്സാപ്പിലാണെങ്കിൽ വേറെ ലൈറ്റ്. അപ്പോൾ നമുക്ക് ഫോൺ നമ്മുടെ ചാർജിൽ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ദൂരെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും എന്ത് മെസ്സേജാണ് വന്നത്, അത്യാവശ്യമായിരിക്കുമോ, നോക്കേണ്ട ആവശ്യമുണ്ടോ, അങ്ങനെയൊക്കെ. പക്ഷേ ഈ ഒരു LED ഇൻഡിക്കേറ്റർ ഇതിൽ ലഭ്യമല്ല. അത് ചെറിയൊരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഞാൻ ഫോൺ വാങ്ങിച്ചെങ്കിൽ ഫോൺ എവിടെയാണ്? 4K റെസൊല്യൂഷനിൽ എൻ്റെ അനിയൻ്റെ സഹായത്തോടു കൂടി തന്നെയാണ് ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ട്രൈപോഡ് ഉപയോഗിച്ചിട്ടില്ല, അതുപോലെ തന്നെ മൈക്കൊന്നും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ 4K റെസൊല്യൂഷനിൽ എങ്ങനെ ഒരു മികച്ച ഒരു വീഡിയോ, ഒരു സമയം ഇപ്പോൾ 9:00 ആയിട്ടുണ്ട്, ആ ഒരു സമയത്ത് ഈ ലൈറ്റിങ്ങിൽ നമുക്ക് എത്ര നല്ലൊരു വീഡിയോ, എത്ര ക്വാളിറ്റി വീഡിയോ നമുക്ക് ഇതിൻ്റെ അകത്ത് ലഭ്യമാകും എന്ന് കാണിക്കാൻ വേണ്ടി കൂടിയാണ് ഈ 4K റെസൊല്യൂഷനിൽ മൊബൈലിൽ തന്നെ എടുത്തത്. DSLR ക്യാമറ എൻ്റെ കയ്യിലില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. അപ്പോൾ ഇത്രയും ഇൻഫോർമേഷൻസ് എനിക്ക് പറഞ്ഞു തന്ന അബ്ദുൽ ബാസിത് എടത്തിലക്കും, എൻ്റെ അളിയൻ ആദിൽ അമാനും, വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന എൻ്റെ അനിയനും, കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഗുഡ് ബൈ, സീ യു.